നീർനായശല്യത്തിൽ പൊറുതിമുട്ടി തീരവാസികൾ. ഇരവഞ്ഞിപ്പുഴയിൽ കാരശ്ശേരി പഞ്ചായത്തിലെ പാറക്കടവിലാണ് നീർനായയുടെ അക്രമം പതിവായത്. ഇതോടെ കടുത്ത വേനലിൽ പുഴയെ ആശ്രയിക്കുന്ന നിരവധി പേരാണ് ദുരിതത്തിലായത്. കടുത്ത വേനലിൽ നിരവധി പേർ ആശ്രയിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിലെ പാറക്കടവിലാണ് നീർനായ ആക്രമണം നിത്യസംഭവമായത്. ഒരു മാസത്തിനിടെ 6 പേർക്ക് പാറക്കടവിൽ മാത്രം നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇതിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 2 തുടർച്ചയായി 2 സ്ത്രീകൾക്കാണ് നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരുടെ കാലിനാണ് കടിയേറ്റത്. നീർനായ ആക്രമണത്തിൽ ഭയന്നോടി കയ്യിലെ ഷോൾഡർ പൊട്ടിയവരും പരിക്കുപറ്റിയവരുടെ കൂട്ടത്തിലുണ്ട്. പ്രശ്നം നിരവധി തവണ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ ഈ നീർനായൻ്റെ ശല്യം വല്ലാതെ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ 2-3 മാസം മുമ്പ് ഇവിടെ ഒരു ഉമ്മനെയും ഒരു കുട്ടിനെയും കടിച്ചിട്ടുണ്ട്. നല്ല നല്ല മുറിയ പറ്റി, നല്ല പെരുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം അപ്പോൾ ചാറാ ചേച്ചിനെ കടിച്ച് ഇന്നലെ, ഇന്നിപ്പോൾ അതാ ഇവർക്കൊന്നും വരെ താത്തനെ കടിച്ച്. അപ്പോൾ ഭയങ്കര ശല്യം നീർനായൻ്റെ. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും വല കിട്ടിയേ, എന്തൊരു സംവിധാന മെമ്പറോ അല്ല പ്രസിഡൻ്റ് ആരെങ്കിലും വന്നിട്ട് ചെയ്യണ്ടേ? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ കുളിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ജംഗ്ഷൻ കൊളോറക്കുന്നും വന്ന് അല്ല അപ്പുറമുള്ള വേറെ സിലണ്ട കുന്നും വന്ന് എല്ലാം ഇങ്ങോട്ട് വരിക. അപ്പോൾ അടുത്തൊരു പുഴയല്ലല്ലോ, പിന്നെ വെള്ളത്തിന് ക്ഷാമുള്ളതുകൊണ്ട് അലക്കാനും പിടിക്കാനൊക്കെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരിക. വേനൽ കണ്ടതോടെ വരൾച്ച ഏറെ അനുഭവിക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ കൊളോറക്കുന്ന്, ഓടത്തെരുവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും മുക്കം അങ്ങാടിയിൽ നിന്നും ഉൾപ്പെടെ വാഹനങ്ങളിലും കാൽനടയായും എല്ലാം നിരവധി പേരാണ് ഇവിടെ കുളിക്കാനെത്തുന്നത്. എന്നാൽ ഏത് നിമിഷവും നീർനായ ആക്രമണം പ്രതീക്ഷിച്ച് ഭയന്ന് കുളിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കുളിക്കുവാൻ കുളിക്കടവിൽ നെറ്റ് സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടുത്തെ പ്രശ്നം നീർനായി വന്നിട്ട് ഞങ്ങൾക്ക് പുഴയിൽ വീട്ടിൽ കുളിക്കാം, വെള്ളമൊന്നുമില്ല. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പുഴയിലാണ് കുളിക്കണം. അപ്പോൾ ഇവിടെ നീർനായി വന്നിട്ട് പോയി കടിച്ചിട്ട് 1 മുന്നേ ഒരു താത്തനെയും ഒരു മോളെയും കടിച്ചു. അവർ ഹോസ്പിറ്റലിലൊക്കെ പോയി കുറേ അവർ കിടക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഇന്നലെ എന്നെ കടിച്ചു. ഞാൻ വെള്ളത്തിലാണ്ട് പോകേണ്ടതായിരുന്നു, എന്താ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടാണ്. അപ്പോൾ എങ്ങനെയാ തട്ടി പടഞ്ഞ് കയറി ഭാഗ്യത്തിന്. ഇന്നിപ്പോൾ ഒരു താത്തനെ കടിച്ചു. പ്രയാസം പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം, കമ്പി വേലി കെട്ടി തരണം. ഇരുവഴിഞ്ഞിപ്പുഴ കടന്നു പോകുന്ന മുക്കം നഗരസഭ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലും നിർണാശല്യം രൂക്ഷമാണ്. പ്രശ്നം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉദ്യോഗസ്ഥർ വന്നു നോക്കി പോവുകയല്ലാതെ യാതൊരു പരിഹാരവും കാണുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.